ഇപ്പോ ഡ്യൂട്ടിയിലായിരുന്നു. ഡ്യൂട്ടിയിൽ നിന്ന് ഇപ്പൊ നമ്മള് വിളിച്ചിട്ടുണ്ട്, പുറത്തോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പറയുക, നമുക്ക് സിറ്റി കാണാനുള്ള താല്പര്യമാണ് മെയിൻ ആയിട്ടുള്ളത്. ഹേ ഗൈസ്, വെൽക്കം ടു ഹൈഡ് ഔട്ട് ട്രിപ്പ്. നമ്മളിപ്പോൾ പോകുന്നത് കുവൈറ്റ് സിറ്റിയിലേക്കാണ്. നമ്മുടെ കൂടെ എൻ്റെ കൂടെ ഫ്രണ്ട്സും ഉണ്ട്. ഇത് അൻവർ, പിന്നെ പുറയിലിരിക്കുന്നത് അസ്ലാമുക്ക, ജിഷ, രഞ്ജിത്ത് എന്നിവരാണ്. നല്ല തിരക്കുണ്ട്, അതുപോലെ തന്നെ റോഡൊക്കെ നല്ല ബ്ലോക്കിലാണ്. എന്താ ചെയ്യാ, നമ്മൾ പയ്യെ പോകാൻ പറ്റത്തുള്ളൂ. നല്ല ബ്ലോക്ക് ഉണ്ട്, ഈ ടൈം ആയതുകൊണ്ട്, ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട് റോഡിലൊക്കെ മെയിൻ ആയിട്ട്. അതുകൊണ്ട് വണ്ടി ബസ്സിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പയ്യെ പോകാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മൾ പോകുന്ന ബസ് ഇതിനകത്തിപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് പേരെ ഉള്ളു. മെയിനായിട്ട് ഫ്രണ്ടിൽ നല്ല ബ്ലോക്കൊക്കെയാണ്, അതുകൊണ്ട് വണ്ടി പയ്യെ പോകുന്നുള്ളൂ. ഓരോരുത്തരടുത്ത് നിർത്തിയിട്ട് വണ്ടിയിൽ പാളെ കയറിക്കൊണ്ടിരിക്കുക. അപ്പം പോകുന്നിടത്തെല്ലാം നിർത്തി നിർത്തിയാണ് പോകുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ എന്ന് പറയുന്ന ബസ് സർവീസ് എപ്പോഴും ലോക്കൽ സർവീസ് ഉണ്ടായിക്കൊണ്ടിരിക്കും, അതിലിടത്ത് നിർത്തുകയും ചെയ്യും. 250 വിളിച്ചേ ഉള്ളു. ഇവിടെ എവിടെ പോകുന്നതിന്, ഈ ബസ്സിനകത്ത് 250 വിളിച്ചിനകത്ത് എവിടെ വേണമെങ്കിലും പോയിട്ട് വരാം. ഓക്കെ, താങ്ക്സ്. ഇദ്ദേഹത്തിനോട് നമ്മൾ പോന്നേക്കുന്നേ. ഹേ ഗൈസ്, നമ്മളിപ്പോൾ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. അതേപോലെ സിറ്റിയിലുള്ള കാഴ്ചകൾ കാണുകയും പിന്നീട് ഇവിടെ ബ്ലോഗറായ മിസ്റ്റർ സഗീഷ്, ഓക്സി ഫുഡിൻ്റെ ബ്ലോഗറായ സഗീഷ് ചേട്ടനെ ഒന്ന് കാണുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട്. എന്താ പറയുക, നമുക്ക് സിറ്റി കാണാനുള്ള താല്പര്യമാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ സിറ്റി കാണുകയും അതിലെ കുറേ വിശേഷങ്ങൾ കാണുകയും ചെയ്യാം. എന്തായാലും എന്താണ് അസ്ലാമുക്ക, സിറ്റിയെ കുറിച്ച് പറയാനുള്ള? ഇതുവരെ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഫോണെടുത്ത് വെച്ച് നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ നല്ല കാറ്റുമുണ്ട് ഇവിടെ. ഇപ്പം ആകെപ്പാടെ
വളരെ തണുപ്പ്, നല്ല തണുപ്പ്, ഇത്രയും തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ സിറ്റിയിൽ നിന്ന് ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ. നല്ല തണുപ്പുണ്ട് മെയിനായിട്ട്. നല്ല കാറ്റുണ്ട്. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക, നമ്മൾ മൂവരോടൊക്കെ നടന്നുകൊണ്ടിരിക്കുക എല്ലാവരും കൂടെ. പൂക്കൽ കബീർ ഇപ്പോൾ നമ്മൾ സഖീഷേട്ടനെ കാണുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അതേപോലെ സിറ്റി ഒന്ന് കാണുക. നമ്മുടെ സഖീഷ് ഭായി ഇപ്പോൾ ഡ്യൂട്ടിയിലായിരുന്നു. ഡ്യൂട്ടിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ട്, പുറത്തോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഖീഷ് ഭായി ഒന്ന് കാണാം എന്താണെന്ന് വെച്ചാൽ. നല്ല തണുപ്പാണ് കുവൈത്തിൽ കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ നമ്മള് ചെറിയ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു, അങ്ങനെ ഒരു ചായക്കടയിലാണ്. എന്തായാലും നല്ല ടേസ്റ്റാണ് കൂട്ടത്തില്. നമ്മുടെ നാട്ടിലെ വട്ടയപ്പം അങ്ങനെ പറയും ആ സാധനമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമ്മൾ വളർന്നു വരുന്ന വലിയൊരു കഴിവുള്ള ഒരാളാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എന്നെ സപ്പോർട്ട് ചെയ്ത് പോലെത്തന്നെ ചാനലിൻ്റെ പേര് ഹൈഡ് ഔട്ട് ട്രിപ്പ്. അപ്പോൾ നല്ലൊരു തോട്ടാണ്, ട്രാവലിംഗ് ആണ്, എക്സ്പ്ലോറിംഗ് ആണ്. സത്യം പറഞ്ഞാൽ നമ്മളെ കഴിയുന്നെന്തായാലും നമ്മൾ മാക്സിമം ചെയ്യും. നമ്മൾ ഇങ്ങനെ സിറ്റി കൂടി ഇങ്ങനെ നടക്കുക. അധ്യാപകയാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്ന പുറയിൽ. നല്ല തണുപ്പായോണ്ടോ അറിയത്തില്ല, നമ്മള് മാത്രമേ ഉള്ളൂ ഇപ്പൊ മെയിനായിട്ട്. വന്നതാണ് കുവൈറ്റ് സിറ്റിക്ക്. ഇവിടെ നല്ല തണുപ്പാണ് ഉള്ളത്. ഞങ്ങൾ മനസ്സൊന്ന് റിലാക്സേഷൻ ആക്കിയിട്ട് ഞങ്ങൾ ഹാപ്പി എൻജോയ് ആണ്. ഞാൻ ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ട്. അപ്പം ഈ ഫുഡ്, ഇവിടെ നല്ലൊരു ഫുഡ് കിട്ടുന്ന കടയുണ്ടെന്ന് പറഞ്ഞു. ഈ ചെക്ക് ചെയ്തുകൊണ്ടുള്ള ഇങ്ങനെ നടത്തത്തിലാണ് സ്ട്രീറ്റ്. നല്ല അടിപൊളി ഫുഡ്, നല്ല നെയ്ച്ചോറും ബീഫും ഒക്കെ ഉള്ള നല്ലൊരു ഹോട്ടലുണ്ട് ഇവിടെ.
ഷായി ചെക്ക് ചെയ്തിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഫുഡ് കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. അസ്ലാമൊക്കെ പറഞ്ഞേക്കുന്ന നമ്മുടെ അടുത്ത് ഇവിടെ നല്ല ഫുഡ് കിട്ടുന്നുള്ളത് അസ്ലാമക്കാരുടെ സ്പെഷ്യലൈസ് ഹോട്ടലാണ് പറയുന്നത്. നമ്മളിപ്പോൾ അസ്ലാമക്കായിട്ട് വന്നിട്ടുണ്ട്. അസ്ലാമൊക്കെ പറയും എന്താ ഫുഡ് എന്നുള്ളത്. ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ ഓർഡർ ചെയ്തിട്ടുണ്ട് നെയ്ച്ചോറ് ബീഫ് ഫ്രൈ ആണ്. അത് ഞങ്ങൾ ലീവിൻ്റെ ദിവസം വന്നിട്ട് സ്പെഷ്യൽ കഴിക്കുന്ന ഒരു ഫുഡാണ് ബീഫ് ഫ്രൈയും നെയ്ച്ചോറും. അത് കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്ക് ആ സാധനം എത്തും. എങ്ങനെയുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്? നല്ല രീതിയിൽ വയറിറങ്ങിയിട്ടുണ്ട്. എന്താ ചെയ്യാ, ഇപ്പൊ വയറിറങ്ങിപ്പോ തിന്നാൻ വയ്യാതിരിക്കും. മൊത്തം തീർത്ത് ഫുഡ് നിങ്ങൾക്ക് സംഘടിച്ചായില്ല. ഒരു ലക്ഷം കുവൈറ്റ് സിറ്റി കണ്ടിട്ട് തിരിച്ചു പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗുഡ് ബൈ. പിന്നെ ആ ബെല്ലേക്കൊന്നും നമ്മൾ